അങ്ങനെ നെക്സ്റ്റ് ഗെയിം ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ടെമ്പിൾ പ്രിൻസസ് ഫൈനൽ ജംഗിൾ റൺ. ഇതാണ് നമ്മൾ കളിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ടെമ്പിൾ റണ്ണിനെ പോലെ ഇരിക്കും, പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഡ്രാഗൻ ആണ് കേട്ടോ നമ്മൾ പിടിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ മൂന്ന് ഡ്രാഗൻ ആണ് നമ്മൾ പിടിക്കാൻ പറ്റുന്നത്. പക്ഷേ ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ ഇതിലൊരു ആൺകുട്ടിയായിരുന്നു, ഇപ്പൊ കളിക്കുമ്പോൾ ഇതിലൊരു പെൺകുട്ടിയാണ്. പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എവിടെ കൂടുന്നു, അപ്പൊ ഒരു സ്ഥലത്തിന്റെ കുറേ ദൂരം ഇടുമ്പോൾ ഒരു ഹോട്ടയർ ബലൂൺ വന്ന് നമ്മളെ മുകളിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് വരും. അപ്പൊ ഒരു സ്ഥല പേര് കാണിക്കും സൈഡ്. അപ്പൊ ആ സൈഡോട്ട് പോയി നമ്മൾ വേറെ സ്ഥലത്തെത്തി, വേറെ സ്ഥലത്ത് എത്താം, വേറെ സ്ഥലത്ത് എത്തും. അതൊക്കെ നമ്മൾ കളിയിലൂടെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കളിയിലോട്ട് പോകാം. അപ്പൊ ഫസ്റ്റ് ഞാനാട്ടാ കളിക്കുന്നത്. ടെമ്പിൾ ലോസ്റ്റ് എന്ന് മൊത്തത്തിൽ പറയുന്നത് ടെമ്പിൾ ലോസ്റ്റ് എന്നാണ്. ഇത്രയും വലിയ പേരാണ് നമ്മൾ പറഞ്ഞ പ്രിൻസസ് ടെമ്പിൾ ജംഗിൾ എന്നും പറയുന്നുണ്ട്, ടെമ്പിൾ ലോസ്റ്റ് എന്ന് പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഞാനാണ്. എന്തായാലും ഗൈസ് ഒരു തരത്തിൽ ടെമ്പിൾ റണ്ണിന്റെ രീതി വരും. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് കളിക്കുന്ന സ്ഥലത്തിന്റെ പേര് വിങ്ങി കൺട്രി എന്നാണ് കേട്ടോ. ഇനിയാണ് പല സ്ഥലങ്ങളിലോട്ട് പോകുന്നത്, ഡാർക്ക് ഫോറസ്റ്റ്, വിങ്ങി വുഡ്. അവിടെയൊക്കെ നേരെ എങ്ങനെ കളിക്കാൻ നമുക്ക് അറിയാം, അവിടെയൊക്കെ നേരെ എങ്ങനെ കളിക്കാന്ന് പറഞ്ഞൂടെ. കാരണം ഒരു വെള്ള സ്ഥലം, പിന്നെ അങ്ങോട്ട് എവിടെ പോകും, അങ്ങനെയൊക്കെ പല രീതിയുണ്ട്. പക്ഷെ നല്ല കളിയാണ്, നമ്മൾ ഇതിന് മുമ്പ് കളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ കളിക്കാം. ഗൈസ് കൂടുതൽ കോയിൻ കിട്ടുന്ന ആരാണ് അവരെ അന്നിട്ടോ വിന്നരാകുമ്പോൾ. ഈ സബ്വേ സർഫറൊക്കെ അല്ല, ആ ക്യാമറ പോണ രീതിയൊക്കെ ഉണങ്ങി ഇതാക്കി. അത് ഈ സബ്വേ സർഫ് കളിച്ച് വെച്ചോണ്ടായിരിക്കും കോയിൻസ് നമുക്ക് ഇങ്ങനെ ഫോണും കൂടി ചരിച്ച് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സബ്വേ സർഫ് കറക്റ്റ് മൊത്തം കോയിൻസ് എടുക്കാൻ പറ്റത്തില്ല, പറ്റൂല. സബ്വേ സർഫ് ചാടലൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. ഇതിന് പറ്റൂല, അതാണ് നല്ല വിളി കേട്ടാ കൊച്ചിന്റെ. അത് കൊച്ചിന്റെ വിളി എന്ന് വെച്ചിട്ടുണ്ടിരിക്കും. ചിരിക്കുന്ന ഈ കൊച്ച് ശരിയുമ്പോ ചിരിക്കുന്ന കേട്ടോ. എമറാൾഡ് സിറ്റി ആണ് കൊട്ടാരത്തിന്റെ സ്ഥലം കേട്ടോ. പിന്നെ ഡാർക്ക് ഫോറസ്റ്റ് ആണ്, അത് കാട്ടിനുള്ളിൽ. ബ്ലാക്ക് ഫോറസ്റ്റ് ഗൈസ് നമ്മുടെ ബലൂൺ വന്നിട്ടുണ്ട്, അതിന്റെ അങ്ങോട്ട് വേണം. ബലൂൺ കഴിഞ്ഞ ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലപ്പേര് കാണിക്കും. അപ്പൊ നമ്മൾ ആ സ്ഥലത്തോട്ട് വേണം. ഡാർക്ക് ഫോറസ്റ്റ് അത്രയും കൊള്ളൂല ഗൈസ്, കാരണം അവിടെ എന്തോ വെള്ള സ്ഥലം കാണിക്കും. എനിക്കറിഞ്ഞൂടെ അവിടെ എങ്ങനെയാണ്, നേരെ കളിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും, നമുക്ക് അറിഞ്ഞൂടെ അവിടെ എങ്ങനെ പോകണമെന്ന്. പക്ഷേ എമറാൾഡ് സിറ്റി നല്ല സ്ഥലമാണ്. വിങ്ങി വുഡ് അത്ര വിങ്ങി വിൻസി വുഡ്, അങ്ങനെ എന്തൊക്കെയാണ് ഉള്ള സ്ഥലങ്ങളുള്ള പേരൊക്കെ. എത്താൻ നമുക്ക് ഒരു വട്ടം കൂടി കളിക്കാൻ പറ്റും, നമ്മളെ തോച്ചാലും ഒരു വട്ടം കൂടി നമുക്ക് കളിക്കാൻ പറ്റും. എന്താ അതിന് പറയുന്ന, എന്താ ഓരോ ജം ജം എന്ന് പറയുന്നത്, സേവ് മീല് നമുക്ക് കുട്ടി കളിക്കാൻ പറ്റും. ഈ ക്യാമറ എന്തൊക്കെ ഇരിക്കും കേട്ടാ, ഈ നല്ല എന്തായിരിക്കും. ഇത് കളിക്കുന്ന അത്ര നല്ലതല്ല എന്നാണ് തോന്നുന്നത്. കണ്ണിന് ഇത്തിരി പ്രശ്നമാണ്, കാരണം ചരിഞ്ഞും കുറഞ്ഞൊക്കെ പോകുന്നത്. അത് മാത്രമല്ല ഗൈസ്, ഇതിൽ ഇത്തിരി അഡിക്റ്റ് ആവുന്ന ഒരു കളിയാണ് കണ്ട ഗൈസ്. അപ്പൊ ഈ ഗുഹ കഴിഞ്ഞ് നമ്മൾ ഡാർക്ക് ഫോറസ്റ്റിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാലും ഇതേ രീതിക്കല്ലേ കേട്ടോ കിട്ടുന്നത്. വേറൊരു ചെറുക്കനായിരിക്കും ഇതിലെ മെയിൻ ആള്. പക്ഷേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തോ അന്ന് കണ്ടൊക്കെ കളിക്കാൻ വേറെ കേൾക്കാൻ, ഈ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ കുട്ടിയായത് ഈ സ്ഥലത്ത് പിന്നെ വരുമ്പോഴുള്ള ഒരു ഇതാണ് കേട്ടോ. അല്ലാതെ ഇനി ഒന്നും കൂടി വന്നാൽ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റും നമുക്ക്. നമുക്ക് അതിനെ ജമ്മെന്ന് പറയണ, നമുക്ക് അതിനെ മാണിക്ക എന്ന് കണ്ടോ. ഇവിടെ എനിക്ക് പോകണം എങ്ങനെയാന്ന് അറിഞ്ഞോ സത്യം പറഞ്ഞ. ഈ ഹാവർ ബോട്ടിലേക്ക് കൊണ്ട എനിക്ക് ആ അസാധ്യം അറിഞ്ഞില്ല എങ്ങനെ പോകണം. കണ്ടോ ഇവിടെ എനിക്ക് അവിടെ തന്നെ ഉറപ്പാണ് ഉറപ്പാണ്, അത് എന്നെ ഉറപ്പാണ് ഉറപ്പാണ്. കണ്ട അതെന്താന്ന് മനസ്സിലാവുന്നില്ല, സേവ് എടുത്തിട്ടുണ്ട്, കാണാൻ ഒരു ചെമ്മ എടുത്തിട്ടുള്ളതല്ലേ. കണ്ട ഇവിടെ എനിക്ക് എങ്ങനെ പോകണം എന്നറിഞ്ഞൂടാ, അതാ പെട്ടൊരു ഇതായിട്ട് കണ്ട ഇനിയും തൂക്കുമായിരിക്കും ചിലപ്പോ. ഇല്ല സേവിലൊക്കെ അങ്ങനെ തോറ്റു പോകും.
അയ്യോ അതോ ഇത് മലപ്പുറം അപ്പൊ നമുക്ക് എത്ര കോയിൻസ് ആണ് നോക്കാം. ഒരു സ്വയം എങ്ങനെ ഫസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാ. നല്ല ആശ്വാസമായി സന്തോഷം. ഞാൻ കുത്തിയതല്ലേ വരെ പോട്ടെ, അങ്ങനെ പറയാൻ പറ്റില്ല. അതും ഉള്ളതാണ്. ഓക്കെ എന്നാല് ഇവളാണ് ഞാൻ തോറ്റെന്ന് പറഞ്ഞിരിക്കുക. നീ ഇതിനെ കുത്തി കൊടുത്ത തന്നെ ജയിച്ചു. നീയും പോവാ, നീയും പോവാ. ഇത് കുട്ടികൾക്കൊന്നും കളഞ്ഞാൽ മതി, കാരണം അത് ഇത്തിരി അടിക്കാന്ന് കളിയാണ്. നമ്മൾ എക്സാം ആയപ്പോൾ കളിച്ചിട്ടുണ്ട്. പിന്നെ അമ്മക്കിട്ട തോന്നി എന്തിനാ നമ്മളിങ്ങനെ കളിക്കുന്നത്. അതുകൊണ്ട് ഇത് കഴിഞ്ഞോളൂ. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, കാരണം അത്ര നല്ലതല്ല. ഇത് നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമേ ഡൗൺലോഡ് ചെയ്തുള്ളൂ. ഞാൻ അങ്ങനെ ഡിലീറ്റ് ആക്കി കളയും. ഗൈസ് അങ്ങനെ നെക്സ്റ്റ് സ്ഥലം കാണിക്കുന്നുണ്ട്. അതാണ് അന്നുങ്ങാട്ടത് കാണിക്കുന്നത്. ഇത് ഒത്തിരി പ്രശ്നമുള്ള കളിയാനുണ്ട്. ഇതുപോലെയാണ് എനിക്ക് എങ്ങനെ തോക്കണോ ജയിക്കണോ അറിഞ്ഞൂടെ അത്ര സ്ഥലം വന്നിട്ട്. അപ്പൊ ഗൈസ് ഇവളുടെ കോയിൻസ് 973 ആണ്. അപ്പൊ എന്റെ കോയിൻസിന് എത്രയാവും നോക്കാം. ഇവക്ക് 973. ഇത് നമ്മളെ മറ്റേ ഇനി എവിടെ എവിടെ എത്താൻ പോകണം അതുവരെ കൊണ്ടാക്കി കേട്ടോ. ഈ ഒരു കഥ ഇത് ചില സമയത്തൊക്കെ നമ്മൾ അടുത്ത് വന്നിരിക്കും. ഈയാണ് മറ്റേ ആ ബെല്ലും വരും കേട്ടോ. അപ്പം എന്തായാലും അങ്ങനെ തന്നെ വരും വരും വരും. അതായോ ആയപ്പോ അപ്പോൾ വരും. അങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ട്. ആര് പറഞ്ഞു ഞാൻ ഇത് കളിക്കും എപ്പോഴും എനിക്കറിയാം. അതായത് 1000 വരെ കൊണ്ടാക്കും. ഇതിപ്പോൾ 1000 ഇവിടെ പരോടി. ഇപ്പൊ പരോടി ഈ എന്തോ കണ്ടിപ്പോ ഇപ്പൊ വരും നോക്കിക്കോണേ. ഇപ്പൊ വരും ഇങ്ങോട്ട് പോയി നോക്കി. 1500 കണ്ട ഇപ്പൊ വരും. അത് ഇപ്പൊ വരുന്നാണ്ട നോക്കിക്കോ നോക്കിക്കോ. വരും വരും. ഇതുവരെ വന്നില്ല. എന്നിട്ട് അടുപ്പോടെ ഇറങ്ങി ഈ കുഞ്ഞി ചിരിക്കുന്ന കേട്ടാ. കണ്ട കണ്ട ഒന്നല്ല കണ്ട. അത് സാ നടക്കുന്നത് ഞാൻ 2000 ആയപ്പോഴേക്കാണ് വന്നത്. പോടി ഇറങ്ങി. അവളുടെ തലട് നാടുന്നുണ്ടല്ലേ. അയ്യോ നീ അവിടെ പോണ്ട. അവിടെ പോയാൽ തോക്ക് പോയി കൊടുത്തല്ലേ. ഗൈസ് ആ മണ്ടേല് ഫുള്ളായ നമ്മളാ ഗുഹ എടുത്ത്. അപ്പൊ അത് വരുമ്പോ നമ്മള് കുഴിഞ്ഞെടുക്കണേ ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ തോക്കി. ഗൈസ് ഞാൻ ഒരു ജാം എടുത്തിട്ടുണ്ട്. ഒരു മാണിക്ക നമ്മളെ മാണിക്കാണ്. ശരിയുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക്. ആ ഗൈസ് നമ്മുടെ ഗുഹ എത്തിട്ടുണ്ട്. ഇപ്പൊ 500 ആയിട്ടുള്ളൂ. 900 ഒക്കെ ആവും. ഇതൊരു 3D എഫക്റ്റിലാണ് കൊടുത്തേക്കുന്നത്. കാരണം നമ്മൾ അവിടെ പോകുന്നത് നമ്മൾ ഈ ആ 3D കണ്ണാടി ഇട്ടിട്ട് പോകുന്നത്. അപ്പം നമ്മൾ അവിടെ അത് കൂടി ഇവർക്ക് നമ്മളെ പ്രേക്ഷകർക്ക് ഒന്ന് മറ്റേ ഇത് കാണിക്കാനായിരുന്നു. എമറാൾഡ് സിറ്റി പല സ്ഥലങ്ങളും നമുക്ക് അറിയണ്ട. പക്ഷെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചു നോക്കൂ. ഒരു വട്ടം കളിച്ചു നോക്കിയിട്ട് ഹിറ്റ് ചെയ്താൽ മതി. അപ്പം എന്തായാലും ടെസ്റ്റ് വരാൻ കിടക്കുകയാണ്. മറ്റേ സ്ഥലം വരാതിരുന്ന അത് അത് ചിലപ്പോ വരും. എന്തായാലും കളിക്കുന്ന എനിക്ക് എത്ര 973 ചാട്ടം ചാടണോടി ആയിരിക്കും അല്ലേ.
അയ്യോ ഗൈസ് നമ്മളെന്താ നോക്ക് നോക്ക് നോക്ക്. 973 കോയിൻസ് ഉള്ളടുത്ത് എനിക്ക് 986 കോയിൻസ് ആയി ഗൈസ്. അപ്പൊ വിന്നർ ആയിരിക്കുന്നത് ആരാ? ഞാനല്ലേ? ഓക്കെ, അപ്പൊ ഗൈസ് വിന്നർ ആയിരിക്കുന്നത് ഞാനാണ് വിന്നർ. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി ഇതുപോലത്തെ ഗെയിംസ് ഗെയിമുമായിട്ട് നമ്മൾ വരാട്ടോ. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.